നമസ്കാരം. വിമാനം പറത്തുന്നവരാണ് പൈലറ്റുമാർ. എന്നാൽ എല്ലാ പൈലറ്റുമാർക്കും എല്ലായിടത്തും വിമാനം പറത്താൻ സാധിക്കില്ല. എന്താണെന്നല്ലേ, ഭൂട്ടാനിലെ പാരോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം ഇറക്കാൻ വളരെ കുറച്ച് പൈലറ്റുമാർക്ക് മാത്രമാണ് അനുമതിയുള്ളത്. ലോകത്തെ 25 ലക്ഷത്തോളം പൈലറ്റുമാർക്കിടയിൽ വെറും 2 ഡസനിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച എയർപോർട്ടാണിത്. ഇവിടെ വിമാനം ലാൻഡ് ചെയ്യാൻ അസാധാരണ പാടവമുള്ള പൈലറ്റുമാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാലാണ് പ്രത്യേക പരിശീലനം നേടിയ പൈലറ്റുമാർക്ക് മാത്രം അവിടെ വിമാനമിറക്കാൻ അനുമതി നൽകുന്നത്. ഹിമാലയ പർവ്വത പ്രാന്തത്തിലെ ഉയർന്ന കൊടുമുടികൾക്ക് മധ്യയാണ് പാരോ എയർപോർട്ടിൻ്റെ സ്ഥാനം. സമുദ്രനിരപ്പിൽ നിന്ന് 7300 അടിയോളം പൊക്കത്തിൽ എയർപോർട്ടിന് ചുറ്റുമുള്ള കൊടുമുടികളുടെ പൊക്കം 18,000 അടിയിൽ കൂടുതലാണ്. പർവ്വത നടുവിലെ ചെങ്കുത്തായ താഴ്വര ഭൂമിയിൽ അല്പം മാത്രം പരന്നു കിടക്കുന്ന ഒരിടത്ത് വെറും 7431 അടി മാത്രം നീളമുള്ള ഒരു കുഞ്ഞൻ റൺവേയോട് കൂടിയാണ് ഈ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ നിർമ്മാണം. 18,000 അടിയിലേറെ ഉയരമുള്ള കൊടിമുടികൾക്ക് മീതെ കൂടി പറന്നു വരുന്ന വിമാനത്തിൽ നിന്ന് ലാൻഡിങ്ങിന് നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമേ പൈലറ്റിന് എയർപോർട്ട് കാണാനാകൂ. വിമാനം ഇത്രയും ഉയരത്തിൽ നിന്ന് വേണം പൊടുന്നതിന് സമുദ്രനിരപ്പിൽ നിന്ന് 7000ത്തോളം മാത്രം അടി ഉയരത്തിലുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് 18,000 അടി ഉയരത്തിൽ നിന്ന് പെട്ടെന്ന് 11,000 അടി താഴത്തിലുള്ള ലാൻഡിംഗ്. ഇരുവശവും മലയിടുക്കുകളുള്ള ഇടുങ്ങിയ താഴ്വരയിലാണ് എയർപോർട്ട് എന്നതിനാൽ വിമാനമിറക്കുമ്പോൾ പൈലറ്റ് കുന്നിൻ ചെരിവിലെ വൈദ്യുത തൂണുകളും വീടിൻ്റെ മേൽക്കൂരകളും വളരെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഫ്ലൈറ്റിൻ്റെ ചിറകുകൾ അവയിൽ തട്ടാതെ അത്ര സൂക്ഷ്മതയോടെ വേണം ഇറക്കാൻ. സാധാരണ എയർപോർട്ടുകളിൽ വിമാനം ലാൻഡിങ്ങിനായി സമീപിക്കുമ്പോൾ വിമാനത്തെ ലാൻഡറായും ലംബമായും നയിക്കാൻ ഇൻസ്ട്രുമെൻ്റൽ ലാൻഡിംഗ് സിസ്റ്റത്തെ ആശ്രയിക്കാം. പാരോയിൽ പൈലറ്റുമാർക്ക് അത്തരം സംവിധാനമില്ല. ഇവിടേക്ക് വിമാനം പറത്തുന്ന പൈലറ്റുമാർ അനുഭവിക്കുന്ന പ്രധാന പ്രയാസം അതാണ്. അതിനാൽ പാരോയിലെ ഫ്ലൈറ്റ് ലാൻഡിംഗ് നന്നേ വിഷമം പിടിച്ച ഒരു ടാസ്ക്കാണ്. പരിചയ സമ്പന്നരായ പൈലറ്റുമാരും വിമാന നിർമ്മാതാക്കളും ഡിസൈൻ ചെയ്ത ലാൻഡിംഗ് നടപടിക്രമങ്ങൾ അനുസരിച്ച് പൂർണ്ണമായും മാനുവൽ മോഡിൽ വേണം അവിടെ വിമാനമിറക്കാൻ. മാത്രമല്ല പകൽ നേരത്തും അതിൽ തന്നെ നല്ല വെളിച്ചമുള്ളപ്പോൾ മാത്രമേ അവിടെ ഫ്ലൈറ്റുകൾ ഇറങ്ങാൻ അനുവദിക്കൂ. എയർപോർട്ടിന് മീതെ മേഘങ്ങളോ മഞ്ഞുപടലങ്ങളോ ഉണ്ടെങ്കിൽ വിമാനം അവിടെ എത്തിയാലും ലാൻഡിംഗ് അനുവദിക്കാതെ വഴിതിരിച്ചു വിടുന്നതാണ് പതിവ്. സാധാരണ വിമാനത്താവളങ്ങളിലെ ലാൻഡിംഗ് സ്ട്രിപ്പിലേക്ക് ഒരു വിമാനം സമീപിക്കുമ്പോൾ ദൂരം കണക്കാക്കാൻ പൈലറ്റുമാർക്ക് കുറഞ്ഞത് 10 നോട്ടിക്കൽ മൈൽ ദൂരം ലഭിക്കും. പാരോയിലെ വിമാനത്താവളത്തിൽ ഇത് 1 മുതൽ 2 വരെ മാത്രമാണ്. മാത്രമല്ല ഇതൊരു സ്ട്രേറ്റ് റൺവേ ആണ്. പറന്നിറങ്ങിയ ശേഷം ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്ത് ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ആകില്ല. പാരോയെ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനത്താവളങ്ങളിലൊന്നാണ് നേപ്പാളിലെ ലുക്ലയിലുള്ള ട്രെൻസിംഗ് ഹിലാരി പോർട്ട്. അതൊരു ആഭ്യന്തര വിമാനത്താവളമാണ്. അവിടെ പക്ഷേ ഹെലികോപ്റ്ററുകൾക്കും ചെറിയ ഫിക്സഡ് വിംഗ് പോപ്പുലർ വിമാനങ്ങൾക്കും മാത്രമേ ലാൻഡ് ചെയ്യാൻ അനുമതിയുള്ളൂ. പാരോയിൽ പക്ഷേ കുറേ കൂടി യാത്രക്കാരെ കൊള്ളുന്ന വിമാനങ്ങൾ അനുവദിക്കുന്നുണ്ട്. എയർപോർട്ടിൻ്റെ ലാൻഡിംഗ് ഏറെ ശ്രദ്ധിക്കേണ്ടതിനാൽ വെറും 2 കമ്പനികളുടെ എയർലൈനുകൾക്ക് മാത്രമാണ് ഇവിടേക്ക് സർവീസ് നടത്താൻ അനുമതിയുള്ളത്. അതും വളരെ കുറഞ്ഞ ട്രിപ്പുകൾ മാത്രം. സ്വകാര്യ ഉടമസ്ഥയിലുള്ള ഭൂട്ടൻ എയർലൈൻസും സർക്കാർ ഉടമസ്ഥയിലുള്ള റോയൽ ഭൂട്ടൻ എയർലൈൻസുമാണ് പാരോയിൽ സർവീസ് നടത്തുന്നത്. 2 കമ്പനികൾക്കുമായി 2 ഡസനിൽ താഴെ പൈലറ്റുകൾക്കാണ് പാരോയിൽ വിമാനമിറക്കാൻ അനുമതിയുള്ളൂ. എന്നുവെച്ചാൽ പൈലറ്റ് ലൈസൻസുള്ള എല്ലാവർക്കും പാരോയിലേക്ക് വിമാനം പറത്താൻ അനുമതിയില്ല എന്നർത്ഥം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.